പ്രണാമം ദേവർഷി. പ്രണാമം ജ്യേഷ്ഠത്തി വീരനി, പ്രണാമം. ഞാൻ എന്ത് അപരാധം ചെയ്തു ദേവർഷി? എന്നെ ഒന്ന് കാണാതെ അങ്ങ് പോകുന്നോ? നാരായണ നാരായണ, ദക്ഷ പ്രജാപതിയുമായി സംഭാഷണത്തിൽ മുഴുകിയതിനാൽ എനിക്ക് ഭവതിയുടെ ഓർമ്മയേ വന്നില്ല. എന്നോട് ക്ഷമിക്കൂ ജ്യേഷ്ഠത്തി. ദേവർഷി, എന്നോടും അതൊന്ന് പറയൂ. എന്താണ് അങ്ങ് ജ്യേഷ്ഠനോട് പറഞ്ഞത്? അതായത് ഭവതി ഞങ്ങളുടെ സംഭാഷണം കുറച്ചൊക്കെ കേട്ടു അല്ലേ? കുറച്ചൊക്കെ കേട്ടു. പക്ഷെ ഒന്ന് പറയുമോ, എന്ത് ശുഭ സന്ദേശവും കൊണ്ടാണ് അങ്ങ് ഇവിടെ വന്നത്? ദേവിമാരെ മംഗളം. ഭഗവാൻ വിഷ്ണു നിങ്ങളുടെ എല്ലാം സ്വപ്നം ഉടൻ പൂർത്തീകരിക്കും. സഹോദരി സതിയുടെ എന്തെങ്കിലും സന്ദേശമുണ്ടോ ദേവർഷി? നാരായണ നാരായണ. സഹോദരി സതി ശ്രീ ശിവന്റെ പത്നിയായി പ്രപഞ്ചത്തിലെ സർവോത്തമമായ ആനന്ദം ആസ്വദിക്കുന്നു. ഇനി നാം ഇതിലധികം യാതൊന്നും പറയില്ല. നാരായണ നാരായണ. ഇതിലധികം ഞങ്ങൾക്ക് അറിയേണ്ടതുമില്ല. ഞങ്ങളുടെ സഹോദരിയുടെ സുഖം, അത് മാത്രമാണ് ഞങ്ങളുടെ ഇച്ഛ, അല്ലേ മാതാശ്രീ? അതെ പുത്രി. ഇന്ന് ദേവർഷി ഈ ശുഭവാർത്ത നൽകി നമ്മുടെ എല്ലാ ആശങ്കകളും ദൂരീകരിച്ചു. അങ്ങയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ദേവർഷി. അങ്ങനെയാണെങ്കിൽ ദേവർഷിക്ക് പ്രത്യേക സൽക്കാരം നൽകുക തന്നെ വേണം. വരൂ ദേവർഷി, ഇനി ഞങ്ങൾ മധുരം നൽകാതെ വിടില്ല. നാരായണ ദേവിമാരെ, ഈ ശുഭാവസരം നിങ്ങളുടെ വിവാഹത്തിലുണ്ടാകും. ഇപ്പോൾ ഞാൻ പോകട്ടെ. ദേവർഷി, ദേവിമാരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ വൈകി പോകും ജ്യേഷ്ഠത്തി. നാരായണ നാരായണ. രോഹിണി, ദേവർഷി ആരുടെ വിവാഹത്തെ പറ്റിയാണ് പറഞ്ഞത്? എനിക്കെന്തറിയാം, നീ തന്നെ ചോദിക്കും മാതാശ്രീയോട്. നിങ്ങളുടെ എല്ലാം വിവാഹത്തെ പറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭവിഷ്യവാണി അസത്യമാവുകയില്ല, മനസ്സിലായോ? രതി, നീ എവിടെയാണ്? രതി, നീ എവിടെയാണ്? എവിടെയാണ് രതി? രതി, നീ എവിടെയാണ്? രതി, പ്രിയ, നീ എവിടെയാണ്? എവിടെയാണ് നീ? നീ എവിടെയാണ്? എവിടെയാണ് പ്രിയേ? പ്രിയ, നീ എവിടെയാണ്? അല്ല, നീ ഇവിടെയുണ്ടോ? എന്തു പറ്റി രതി? പിണക്കമാണോ? എന്തെങ്കിലും പറയൂ. നിന്റെ ഈ മൗനം എന്നെ വേദനിപ്പിക്കുന്നു. എനിക്ക് അങ്ങോട്ട് പിണക്കമാണ്. കാരണം? ശിവസതിമാരുടെ വിവാഹത്തിൽ സ്വർഗത്തിലെ എല്ലാ ദേവീ ദേവന്മാരും അപ്സരസുകളും പങ്കെടുത്തിരുന്നു, പക്ഷെ അങ്ങും പോയില്ല, എന്നെ അനുവദിച്ചതുമില്ല. എന്താ സ്വാമി? കാരണം അങ്ങനെയാണ് നമുക്ക് ആജ്ഞ കിട്ടിയത്. ആരുടെ? പരംപിതാ ബ്രഹ്മദേവന്റെ. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സാന്നിധ്യം ആവശ്യമാകുക ശിവസതിമാരുടെ വിവാഹ ശേഷമത്രേ. ഇങ്ങനെ പറയാൻ പരംപിതാവിനെ പ്രേരിപ്പിച്ചത്? നമ്മുടെ ലാസ്യ സൂത്രം കൊണ്ടും വിദ്യകൾ കൊണ്ടും പുഷ്പബാണ വർഷത്താലും ശിവസതിമാരെ സംഗമിപ്പിക്കാനുള്ള ഇച്ഛ ഉണ്ടാക്കിയെടുക്കണം. അവരെ ദാമ്പത്യധർമ്മ നിർവഹണത്തിന് പ്രേരിപ്പിക്കേണ്ടതാണ്. കാമദേവ, ദേവിരതി, പരംപിത ബ്രഹ്മദേവൻ നമ്മോട് ഉടൻ കൈലാസത്തിലെത്താൻ ആജ്ഞ നൽകിയിട്ടുണ്ട്. വസന്ത, പരംപിത ബ്രഹ്മദേവന്റെ ആജ്ഞ നാം അവശ്യം അനുസരിക്കും. നമുക്കെല്ലാം കൈലാസത്തിലേക്ക് പോകാം. പ്രിയേ, രാജകൊട്ടാരത്തിൽ സൗഖ്യമനുഭവിച്ച ഭവതി കൈലാസത്തിൽ സന്തോഷവതിയല്ലേ? സ്വാമി, അങ്ങയുടെ ശരണത്തിൽ കഴിയുന്ന എനിക്ക് സന്തോഷമല്ലാതെ മറ്റെന്താണ്? Thank you.
നീ എന്തിനു നാണം പ്രേമസല്ലാപത്തിൽ മുഴുകും നേരം ഇലകൾ ഇരുവരും ചേരും വരുന്നാരദ, അങ്ങ് ശിവസതിമാരുടെ ആനന്ദലീല ദർശിച്ചോ അതോ ഇല്ലയോ? പ്രഭു,
അതൊരത്ഭുത ദൃശ്യമായിരുന്നു. ആ ആനന്ദമായ രൂപത്തിൽ ലൗകികരായ ദമ്പതികളെ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു വിചിത്ര അനുഭവമായിരുന്നു. അപ്പോൾ താങ്കൾ ആനന്ദലീലയുടെ രഹസ്യം അറിഞ്ഞുവോ? നാരായണ നാരായണ, ബാലബ്രഹ്മചാരിയായ എനിക്ക് ഗൂഢരഹസ്യം എങ്ങനെ അറിയാൻ കഴിയും പ്രഭു? ശ്രീഹരി, അങ്ങ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംഗമമല്ലേ ഇവരുടെ ആനന്ദലീല സൃഷ്ടിയിൽ നൂതനമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കും. അങ്ങ് സൂചിപ്പിക്കുന്നത് ലക്ഷ്മീദേവിയുടെ ആഗമനമാണോ? ക്ഷമയോടെ കാത്തിരുന്നാലും. സത്യമാണ് പ്രഭു സത്യം, ഭാവി കാര്യങ്ങൾ സദാശിവനെ അറിയൂ. പക്ഷെ ശ്രീഹരി, അങ്ങയുടെ മനോഗതി കുറച്ചൊക്കെ എനിക്കും പിടികിട്ടിക്കഴിഞ്ഞു. പക്ഷേ ശിവസതി ലീലയുടെ രഹസ്യം മനസ്സിലാക്കുക തീർച്ചയായും കഠിനമാണ്. നാരായണ നാരായണ. എന്താണ് ദേവി? കാണുകയാണ് അങ്ങയുടെ മിഴികളിൽ തുളുമ്പുന്ന പ്രേമത്തെ. ഈ കണ്ണുകളിൽ തുളുമ്പുന്ന പ്രേമത്തിന്റെ പ്രതിഫലനമാണ്. എത്ര നൽകുന്നുവോ അത്രയും ലഭിക്കുന്നു. അങ്ങിൽ നിന്ന് എനിക്ക് എല്ലാം ലഭിച്ചു സ്വാമി, എത്രയെന്ന് പറയാനാവില്ല. വരൂ ദേവി, പ്രതിദർശനത്തിനായി. പ്രതിദർശനം സ്വാമി? എനിക്ക് തോന്നുന്നു അങ്ങന്റെ മനോഗതം അറിഞ്ഞുവെന്ന്. ഞാനും വളരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് പൃഥ്വിദർശനം. സത്യം ഇതാണ് ദേവി, സഗുണ രൂപത്തിൽ തനു രണ്ടെങ്കിലും ആത്മാവ് ഒന്നാണ്, മനസ്സും ഒന്നാണ്, വിചാരവും ഒന്ന്. വരൂ പൃഥ്വിദർശനത്തിനായി. സ്വാമി, ഈ മഹർഷി ആരാണ്? ദുർവാസ ഋഷിയാണ്, അത്രേയ അനസൂയമാരുടെ പുത്രൻ. ഇദ്ദേഹത്തിന്റെ ഉഗ്രകോപം വിശ്വപ്രസിദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ കോപപരിണാമം? ഇദ്ദേഹത്തിന്റെ കോപത്തിന് ഇരയാകുന്നവർ ഘോര സംഘർഷത്തിൽ പെടുന്നു. പക്ഷേ ഈ മഹർഷിമാർ അവർ കാമ ക്രോധ മോഹങ്ങളെ അതിജീവിച്ചവരല്ലേ? ഋഷി ദുർവാസാവിന്റെ ഈ കോപം നിശബ്ദയായി കാണൂ, എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടാനാവൂ. നോക്കൂ ദേവി, ആ വരുന്ന സ്ത്രീ വിദ്യാധരി ചിത്രാംഗനയാണ്. ഇനി ഭവതി കണ്ടോളൂ. എന്റെ പ്രണാമം സ്വീകരിച്ചാലും. മംഗളം ഭവിക്കട്ടെ. ഇതാ സാധുവായ ഞാൻ ഈ പുഷ്പഹാരം സമർപ്പിക്കുന്നു, ഇത് സ്വീകരിച്ചാലും. ആ കന്യകയിൽ നിന്നും പുഷ്പമാല സ്വീകരിച്ച് അതിനെ പരിപാലിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ ഈ പുഷ്പമാല എന്തു ചെയ്യും?